നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഛത്തീസ്ഗഡിലും മിസോറാമിലും ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. മിസോറാമിൽ 40 മണ്ഡലങ്ങളിലായി 174 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുമ്പോൾ ഛത്തീസ്ഗഡിലെ 20 മണ്ഡലങ്ങളിൽ 223 പേർ മത്സര രംഗത്തുണ്ട്. മിസോറാമിൽ 8.57 ലക്ഷം വോട്ടർമാർക്കായി 1276 പോളിംഗ് ബൂത്തുകൾ ഒരുക്കിയിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ ആദ്യഘട്ടത്തിൽ 40.78 ലക്ഷം വോട്ടർമാരാണുള്ളത്. ഇവർക്കായി 5304 പോളിംഗ് ബൂത്തുകൾ ഒരുക്കിയിട്ടുണ്ട്. മിസോറാമിൽ പകൽ 7 മുതൽ 4 വരെയാണ് വോട്ടെടുപ്പ്. സംസ്ഥാനത്ത് 149 വിദൂര ബൂത്തുകളുണ്ട്. അന്താരാഷ്ട്ര അതിർത്തിയിലും സംസ്ഥാന അതിർത്തിയിലുമായി 30 പോളിംഗ് ബൂത്തുകളുണ്ട്. മ്യാൻമാറുമായി 510 കിലോമീറ്ററും ബംഗ്ലാദേശുമായി 318 കിലോമീറ്ററും മിസോറാം അതിർത്തി പങ്കുവയ്ക്കുന്നുണ്ട്. മ്യാൻമാർ അതിർത്തിയുടെ സുരക്ഷാ ചുമതല അസം റൈഫിൾസിനും ബംഗ്ലാദേശ് അതിർത്തിയുടെ സുരക്ഷാ ചുമതല BSFനുമാണ്. തെരഞ്ഞെടുപ്പ് മുൻനിർത്തി അതിർത്തികൾ പൂർണ്ണമായി അടച്ചു. അസം, ത്രിപുര, മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങളുമായുള്ള അതിർത്തികളും അടച്ചിട്ടുണ്ട്. ഭരണകക്ഷിയായ മിസോ നാഷണൽ ഫ്രണ്ടും മുഖ്യ പ്രതിപക്ഷമായ സോറോം പീപ്പിൾസ് മൂവ്മെന്റും തമ്മിലാണ് പ്രധാന ഏറ്റുമുട്ടൽ. ഈ രണ്ട് പാർട്ടികളും 40 സീറ്റിൽ വീതം മത്സരിക്കുന്നു. കോൺഗ്രസും 40 സീറ്റിൽ മത്സര രംഗത്തുണ്ട്. മണിപ്പൂർ സംഭവവികാസങ്ങൾ തിരിച്ചടിയായതിനാൽ BJPക്ക് മിസോറാമിൽ കാര്യമായ പ്രതീക്ഷയില്ല. ഛത്തീസ്ഗഡിൽ ബൂത്തിലേക്ക് നീങ്ങുന്ന 20 മണ്ഡലങ്ങളിൽ 12 എണ്ണം നക്സൽ ബാധിത ബസ്തർ മേഖലയാണ്. ഇതിൽ 9 സീറ്റിൽ 7 മുതൽ 3 വരെയും 3 സീറ്റിൽ 8 മുതൽ 5 വരെയുമാണ് വോട്ടെടുപ്പ്. പ്രശ്നബാധിതമായ 600 ബൂത്തിൽ ത്രിതല സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഉൾപ്രദേശങ്ങളിലായുള്ള 156 ബൂത്തിൽ ഹെലികോപ്റ്ററിലാണ് പോളിംഗ് ഉദ്യോഗസ്ഥരെയും പോളിംഗ് സാമഗ്രികളും എത്തിച്ചത്. 149 ബൂത്തുകൾ സുരക്ഷാ കാരണങ്ങളാൽ പോലീസ് സ്റ്റേഷനിലേക്കോ അർദ്ധസേനാ ക്യാമ്പിലേക്കോ മാറ്റി. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ നക്സലുകൾ ആഹ്വാനം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു BJP നേതാവിനെ നാരായൺപൂരിൽ നക്സലുകൾ കൊലപ്പെടുത്തിയിരുന്നു. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.